ഈ ബാക്കിൽ കാണുന്ന കുഴിയുണ്ടല്ലോ, ഇത് പണ്ടൊരു ഉൽക്ക വീണുണ്ടായ കുഴിയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ എന്നോട് ഇത് ചോദ്യം ചോദിച്ചു. ഉൽക്ക വീണ കുഴിയാണെങ്കിൽ ഉൽക്ക എന്ത് ചെയ്യുന്നു? പകച്ചു പോയ എന്റെ ബാല്യം. അപ്പൊ ഞാനൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്, ഇനി ഇതിന്റെ നടുക്കൊരു ഉൽക്ക കൊണ്ട് ഇട്ടിട്ടേ ഉള്ള കാര്യം അല്ല പിന്നെ. അപ്പൊ ഹലോ, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ഗൈസ്. നമ്മുടെ ലെറ്റ്സ് പ്ലേ സീരീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നും ഈ ഒരു മൈനിങ് കോളനിയുടെ ഭാഗവുമായിട്ടുള്ള കുറച്ച് പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത്, നമുക്ക് താഴെ ഇവിടെ എവിടെയെങ്കിലും ഒരു ഉൽക്ക കൊണ്ടിട്ടിട്ട് അതിൽ നിന്ന് മൈൻ ചെയ്യുന്നതും അങ്ങനെയുള്ള കാര്യമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ ഉൽക്ക ഉണ്ടാക്കുന്ന പരിപാടിയാണ് നമ്മുടെ ടാസ്ക് നമ്പർ 1 എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് ഇതേണ്ട ഈ ഒരു സൈഡ് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഈ ഒരു ക്രേറ്ററിൻ്റെ സൈഡിലൊക്കെ നമ്മുടെ ആ ഒരു ഡേർട്ട് ഉണ്ട്. ഇവിടം വരെയൊക്കെ സ്റ്റോൺ ആണ്, പക്ഷെ ഇതിൻ്റെ മുകളിലോട്ട് ഡേർട്ടാണ്. അപ്പോൾ ആ ഡേർട്ട് ഫുള്ള് മാറ്റിയിട്ട് നമുക്ക് ഇതിനെ സ്റ്റോൺ ആക്കണം. അപ്പോൾ ഒരു പ്രോപ്പർ സ്റ്റോൺ ക്ലിഫ് എന്നുള്ളൊരു ഫീല് വരും. അപ്പോൾ അതായിരിക്കും നമ്മുടെ ടാസ്ക് നമ്പർ 2 എന്ന് പറയുന്നത്. മിക്കവാറും ടാസ്ക് നമ്പർ 2 ആയിരിക്കും നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന ആ കുറച്ച് ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. ഇവന്മാർ പണിയെടുത്ത് ക്ഷീണിച്ചിട്ടാണോ, അത് പണി ചെയ്യാനുള്ള മടി കൊണ്ടാണോ എന്നറിയാൻ വയ്യ. ഇവിടെ ചായയും കുടിച്ചിരിക്കുകയാണ്. ഇവൻ്റെ കയ്യിൽ ഇതേ ഒരു ഗ്ലാസ് ഇരിക്കുന്നു. ഇവ അവൻ്റെ സ്വർണ്ണ നമുക്ക് കാണണം, സ്വർണ്ണ പിക്കാക്സ് ഇവനെ കാണിച്ച് പൊങ്ങച്ചടിച്ചിരിക്കുകയാണ്. കണ്ടട എൻ്റെ സ്വർണ്ണ പിക്കാക്സ് എന്നുള്ളൊരു മൈൻഡിലാണ് ലവ ഇരിക്കുന്നത്. നമ്മൾ താഴോട്ട് ഇറങ്ങി പോകാൻ നേരത്ത് ഒരത്തെ ഇവിടെ നിന്ന് താഴോട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ്. ഇവ എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയെ ചൂണ്ടി നിൽക്കുകയാണ്? ആരെയാണ്? ദോ ലവനെയാണ്. അവനെ വിളിക്കുവാണോ അതോ എന്തിനാണെന്ന് അറിയാൻ വയ്യ. മിക്കവാറും ഇവൻ ഇവിടെ ഈ പടി കുത്തികളക്കാൻ നോക്കുന്നത് കണ്ടിട്ട് ഡേയ് അവിടെ അല്ലടേ താഴെയാടേ കുഴിക്കേണ്ടത് എന്ന് വിളിച്ച് പറയുമായിരിക്കും കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞിട്ട് പെയ്യെ ക്ഷീണിച്ച് പടി കയറി മുകളിലേക്ക് പോകുന്ന മറ്റൊരു വ്യക്തിയെ നമുക്ക് ഇവിടെ കാണാം. ഇവനെ നമ്മൾ നേരത്തെ കാണിച്ചല്ലോ, ഇവൻ മിക്കവാറും ഈ പടി കുത്തികളാക്കും. കട്ടപ്പണിയെടുത്തതിൻ്റെ ക്ഷീണം മാറ്റാനായിട്ട് നമ്മുടെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയവരത്തന്നെ നമുക്ക് ഇവിടെ കാണാം. അളിയെ നീന്താനൊക്കെ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ മുങ്ങി നണ്ട മൂക്കും കൂടെ മുങ്ങും. അവൻ്റെ പിക്കാക്സ് ദേ അവ എടുത്തത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഇവിടെ ആഡ് ചെയ്ത ചെറിയ ചെറിയ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓ, ഇവിടെ ഒരുത്തനുണ്ടല്ലേ, ഇവെന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇപ്പം മുകളിലോട്ട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ആ ഏണി വഴി ആരെങ്കിലും ഇറങ്ങി വരുന്നുണ്ടോ എന്ന് നോക്കുമായിരിക്കും. ഇപ്പോഴും നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അത് നമ്മൾ ആദ്യമേ ചെയ്യാൻ പോകുന്നത് ടാസ്ക് 2 ആണ്. നമുക്ക് ഈ ഒരു ഭാഗത്തുള്ള എല്ലാ ഡേട്ട് മാറ്റിയിട്ട് അവിടെ നമുക്ക് സ്റ്റോണും കോബൾ സ്റ്റോണും അങ്ങനെയുള്ള കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ആ ഒരു ക്ലിപ്സ് ആയിട്ട് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആക്കി എടുക്കാം. എന്ത് ഭംഗിയല്ലേ, നമ്മുടെ ഒരു ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മുടെ ടാസ്ക് 2 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു ഏരിയ ഫുള്ള് നല്ല നൈസായിട്ട് ഒരു ക്ലിഫ് സൈഡ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ, ഈ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി എന്നാണ്. പിന്നെ ഞാൻ ഈ ഒരു ഫുള്ള് ഏരിയ അങ്ങ് ചെയ്തു. അതായത് ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇതെല്ലാം അതിലേക്ക് കൂടെ പോയി. നമ്മൾ അവിടെ രണ്ട് പോണ്ടില്ലായിരുന്നോ, ആ പോണ്ടിൻ്റെ അവിടെ ഫുള്ള് നമ്മൾ ആ ഒരു ക്ലിഫ് സൈഡ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അങ്ങും ഇങ്ങൊക്കെ നമ്മൾ പോച്ച എപ്പോഴും കണ്ടിന്യൂസ് അവിടെ ഒരു സംഭവം നിർത്തിയിട്ടുണ്ട്. എനിക്ക് അവിടെ ഒരു കസ്റ്റം ട്രീയോ അങ്ങനെ എന്തെങ്കിലും പണിയണമെന്നുണ്ട്. അതായത് നമ്മളിവിടെ ഈ ചേട്ടന്മാർ ഇതിനൊക്കെ കൃഷിപ്പണിയും വെച്ച് കൃഷിപ്പണിയെന്ന് കല്ലുപണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ചായ കുടിക്കാൻ ഇരിക്കുന്ന ഒരു സ്ഥലമല്ലേ. അപ്പോൾ ഇവർക്കൊരു ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കസ്റ്റം ട്രീ ചെയ്താലോ എന്നൊരു ആലോചനയുണ്ട്. അതേണക്ക് തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാർക്ക് ഏരിയ പോലെ ഇങ്ങനെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഇവിടെ ഫുള്ള് ഇതേണക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം ഇവർ വിയർത്ത് കുളിച്ച് പണ്ടറാണെങ്കിൽ പോകും. പാവം ഉൽക്ക, അതായത് മുകളീന്ന് വീണ മീറ്റിയറോയിറ്റ് ഉണ്ടല്ലോ, ആ സാധനം ഉണ്ടാക്കണം. പക്ഷേ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബിൽഡിംഗ് ബ്ലോക്സ് ആവശ്യമായിട്ടുണ്ട്. ഞാൻ ഒരു ആമത്തിസ്റ്റ് ജിയോയിഡ് അതേ കണക്കെടുത്ത് ഇവിടെ വെച്ചാലോ എന്നാണ് ആലോചിക്കുന്നത്. അതായത് എവിടെയെങ്കിലും പോയി ഒരു ആമത്തിസ്റ്റ് ജിയോയിഡ് കണ്ടുപിടിച്ചുകൊണ്ട് വരണം, എന്നിട്ട് അതിനെ ഇവിടെ കൊണ്ടുവരണം. അതാ വന്നിരുന്നത് ഏകദേശം ഇതിനോ പുറത്തുനിന്ന് വന്ന് ഇങ്ങനെ പൊട്ടി വീഴാൻ സാധ്യതയുള്ള ഒരു സംഭവം പോലെയാണ് തോന്നിയിട്ടുള്ളത് അല്ലേ. റൗണ്ട് ഷേപ്പാണ്, വെളിയിൽ ബ്ലാക്കാണ്, അകത്ത് വൈറ്റ്, എന്നിട്ട് അതിൻ്റെ ഏറ്റവും അകത്ത് ക്രിസ്റ്റല്. മേക്ക് സെൻസ്. അതുകൊണ്ട് ഞാൻ എവിടെ നിന്നെങ്കിലും ഇതിൻ്റെ അടിയിൽ എവിടെയെങ്കിലൊക്കെ കാണണമെന്ന് തോന്നുന്നു. ഞാൻ പോയി തപ്പി കണ്ടുപിടിച്ചിട്ട് ആമത്തിസ്റ്റ് ഒരു 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 ക്ലസ്റ്റർ ഞാൻ എന്തിനാ പറയുന്നത് ജിയോയിഡ് കണ്ടുപിടിച്ചിട്ട് വരട്ടെ. ഞാൻ നമ്മുടെ മൈൻഷാഫ്റ്റിൽ മൊത്തം ഓടി നടന്ന് നോക്കിയിട്ട് അവിടെ ഒന്നും കണ്ടില്ല. അപ്പോഴാണ് ഞാനൊരു സംഭവം ആലോചിച്ചത്. നമ്മൾ ഈ ഒരു ഭാഗത്ത് കേവ് ലൈറ്റ് ചെയ്യാനായിട്ട് ഇറങ്ങിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതുകൊണ്ട് ഇവിടെ ഒരു കുഴിയുണ്ടല്ലോ, ഈ കുഴിക്കകത്ത് നമ്മൾ കേവ് ആക്ച്വലി നമ്മൾ താഴെ മറ്റേ അയൺ കുഴിച്ചില്ലേ, അവിടെ നിന്ന് ഇങ്ങനെ കത്തിച്ച് 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 വന്നപ്പോഴാണ് നമ്മൾ ഈ ഒരു കേവിലെത്തിയത്. ഈ കേവിൽ ഒരു ജിയോയിഡ് ഉണ്ട്. പക്ഷേ ഈ കേവിലോട്ട് സേഫായിട്ട് ഇറങ്ങാൻ ഏതെങ്കിലും വഴിയുണ്ടോയെന്ന് എനിക്കറിയില്ല. ഭാഗ്യത്തിന് ഇവിടെ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നു. ഈ മോൾ ഭാഗമൊന്നും നമ്മൾ നേരെ ലിറ്റ് ചെയ്തിട്ടില്ല കേട്ടോ.
ഇവിടെ എവിടെ അമ്മേ, ഇവിടെ എവിടെയോ ഒരു ജീവിടെ ഉണ്ടടേ. ഞാൻ അതൊന്ന് തപ്പി കണ്ടുപിടിക്കട്ടെ. ഈ വെളിയിൽ തന്നെ എക്സ്പോസ് ആയിട്ടാണ് ഇരുന്നത്, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കുക എളുപ്പമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. അതേ ഇരിക്കുന്നു. യെസ്, കിട്ടിപ്പോയി 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 കിട്ടിപ്പോയി. ഇതേ ഇരിക്കുന്നു. അപ്പം നമുക്ക് ഇത് നൈസായിട്ട് അങ്ങ് പൊളിച്ചുകൊണ്ട് പോവാം. നമ്മൾ പകുതിയോളം മുറിച്ചെടുത്തിട്ടുണ്ട്. ദേ നമ്മുടെ ആ ഒരു മെയിൻ ഈ സംഭവം കിളിച്ച് വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അതിനെന്തിനാ പറയുന്നത്, ബഡ് എന്നോ അങ്ങനെ എന്തിനും കണ്ടല്ലേ പറയുന്ന ആ സാധനം നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ടുണ്ട്. നമ്മൾ തൊട്ട് മുകളിലാണ് നമ്മുടെ ആ ഒരു ഏരിയ, ബേസ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ചുമ്മാ അതിലെ കൂടെ ഇതിലെ കൂടെയൊക്കെ നടക്കാൻ നേരത്ത് ഇതിനകത്ത് എന്തായാലും ആ സംഭവങ്ങൾ ഗ്രോ ചെയ്ത് വരും. അപ്പം നമുക്ക് തിരിച്ച് വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ആ സാധനങ്ങൾ ഹാർവസ്റ്റ് ചെയ്യാം. നമ്മളിൽ അത്യാവശ്യം ഒരു ആറ് സ്റ്റാക്കിനെ അടുപ്പിച്ച് കാൽസൈറ്റും കുറച്ച് സ്മൂത്ത് ബസാൾട്ടും പിന്നെ കുറച്ച് അമത്തിസ്റ്റ് ക്ലസ്റ്റേഴ്സും കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് അതിനകത്ത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാൻ പറ്റും. ഇത് സിൽട്ടച്ച് വെച്ച് എടുത്തു കഴിഞ്ഞാൽ ക്ലസ്റ്ററായിട്ട് കിട്ടും. നമ്മുടെ ഫോർച്യൂൺ വെച്ച് കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനെ അമത്തിസ്റ്റ് ഷാഡായിട്ട് കിട്ടും. അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ തികയോ എന്നറിയത്തില്ല. അപ്പം നേരെ നമ്മുടെ മെയിൻ ഏരിയയിലേക്ക് തിരിച്ചു പോയിട്ട് നമുക്ക് ഒന്നും കൂടെ ഇല്ലല്ലോ, ഇതൊന്ന് ശരിയാക്കി നോക്കാം, അതൊന്ന് ഉണ്ടാക്കി നോക്കാം. അത് നമുക്ക് ഫുള്ള് തികഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ച് വന്നിട്ട് വീണ്ടും കുറച്ചും കൂടെ കുഴിച്ചെടുത്തോണ്ട് പോകാം കേട്ടോ. ഈ ഒരു കേവിൻ്റെ ഈ ഒരു ടോപ്പ് പോർഷൻ കുറേ സ്ഥലം ഇനിയും ലിറ്റ് ചെയ്യാൻ കിടപ്പുണ്ട്. നമ്മൾ താഴ്ഭാഗമാണ് ലിറ്റ് ചെയ്തത്, ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഒന്നും ലിറ്റ് ചെയ്തില്ല. അപ്പം നമ്മൾ നേരത്തെ താഴോട്ട് ഇറങ്ങി പോയപ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സോംബീസ് ഉണ്ടായിരുന്നു, ഓടിച്ചിട്ട് തല്ലാനും കൊല്ലാനും ഒക്കെ. എന്തായാലും അതും ലിറ്റ് ചെയ്യണം. അത് ഇൻ ബിറ്റ്വീൻ എപ്പിസോഡ്സ് എപ്പോഴെങ്കിലും ഞാൻ ചെയ്തോളാം. ഇതെല്ലാം അവിടെയാണ് നമ്മൾ പോയി കുഴിച്ചത് കേട്ടോ. ഈ ഒരു വാട്ടർ സ്ട്രീം ഉണ്ടല്ലോ, അതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ബേസ് ഇതായിരിക്കുന്നത്. അപ്പോൾ താഴെ തന്നെയാണ് സംഭവം ക്ലസ്റ്റർ ഉള്ളത്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ആ ഒരു സംഭവം പണി നേരിക്കുന്നല്ലോ. നമ്മുടെ ഇത്രയും ഭാഗത്ത് ചെറിയൊരു ഓപ്പൺ ഏരിയ ഉണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു സംഭവം അങ്ങോട്ട് വെക്കാം. നമുക്ക് ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് കിട്ടിയതിന് ശേഷം അതിൻ്റെ ചുറ്റുമറ്റ സ്ഫിയർ കണക്കത്തെ ഒരു സംഭവം ജനറേറ്റ് ചെയ്ത് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം സക്സസ്ഫുൾ ആവുമെന്ന് അറിയത്തില്ല. ഞാൻ മറ്റേ ഇല്ല പ്രോപ്പർ സർക്കിൾ ജനറേറ്ററോ അങ്ങനത്തെ സാധനങ്ങളൊന്നും വെച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇതിന് ചുമ്മാ അങ്ങ് വരയ്ക്കുവാണ് കേട്ടോ. അതായത് ഉൾക്കയ്ക്ക എന്ന് പറയണത് നമ്മുടെ ഈ ഒരു മീറ്റർ റൈറ്റ് എന്ന് പറയണത് കറക്റ്റ് റൗണ്ട് ഷേപ്പ് വേണോ നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഓക്കെ, ഏകദേശം ഒരു റൗണ്ട് ഷേപ്പ് മതി. അതുകൊണ്ട് ഈ ഒരു ഷേപ്പ് ഓക്കെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ ആദ്യത്തെ പടിയായിട്ട് നമുക്ക് ഈ ഒരു സംഭവം വെച്ചു കൊടുക്കാം. പിന്നെ അതിൻ്റെ ചുറ്റും നമുക്ക് കാൽസൈറ്റ് വെക്കണം. നമുക്ക് ഏറ്റവും മോൾ ഭാഗത്ത് മാത്രം കാൽസൈറ്റ് വെച്ചാൽ മതി, കാരണം അതിൻ്റെ അടിഭാഗത്തോട്ട് എന്തായാലും നമ്മൾക്ക് കാണാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ. അപ്പം ഇതാണ് സംഭവം. നമ്മളിങ്ങനെ സംഭവം വയ്ക്കുന്നു, എന്നിട്ട് ഇതിൻ്റെ അടുത്ത ലെയർ ഞാൻ കുഴിക്കുന്നതാണ്ട് ഇങ്ങനെ, എന്നിട്ട് അവിടെ അടുത്ത ലെയർ വയ്ക്കുന്നതാണ്ട് ഇങ്ങനെ. കൊള്ളാല്ലേ, അത്യാവശ്യം ഒരു ലുക്കൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വെളിഭാഗത്തത് ഇതേ കണക്ക് അങ്ങോട്ട് കുഴിച്ചിട്ട് നമുക്ക് അവിടെ കാൽസൈറ്റ് വെക്കണം. കാൽസൈറ്റ് ഇതാണ്ട് ഇങ്ങനെ ഒരു ലെയർ വെക്കുന്നു, എന്നിട്ട് അതിൻ്റെ പുറം ഭാഗം നമ്മൾ പൊളിച്ചിട്ട് അവിടെ നമ്മൾ ബസാൾട്ടിൻ്റെ ആ ഒരു സ്മൂത്ത് ബസാൾട്ട് അല്ലേ, സ്മൂത്ത് ബസാൾട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐഡിയ. പിന്നെ ഇത് ഇങ്ങനെ തറയായിട്ട് ഫ്ലഷ് ആയിട്ടായിരിക്കുമല്ലോ ഇരിക്കുന്നത്. കുറച്ച് ഭാഗമൊക്കെ അങ്ങ് ഇങ്ങനെയൊക്കെ ഇങ്ങനെ പൊങ്ങി പൊങ്ങി ഇരിക്കുന്ന കണക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് മാഗ്മ ക്യൂബും കുറച്ച് പുകയും കുറച്ച് തീയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ നമുക്ക് ഇവിടെ കൊണ്ടുവയ്ക്കണം കേട്ടോ. അതായത് വന്ന് വീണിട്ട് പക്ഷേ കുറച്ച് നാളായി, അതുകൊണ്ട് നമുക്ക് തീ വേണമെന്നില്ല, വേണമെങ്കിൽ പുക ഇച്ചിരി ഇരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളായതിനു ശേഷമാണല്ലോ ഇവിടെ ആൾക്കാർ വന്ന് ഈ കെട്ടിടമൊക്കെ പണിഞ്ഞത്. അപ്പോൾ ഇപ്പം വന്ന് വീണതല്ല, മുമ്പേ വീണ് കിടന്ന സംഭവമല്ലേ. അപ്പോൾ അതിന് മാച്ചാവുന്ന രീതിക്ക് എന്തെങ്കിലുമൊക്കെ എലമെൻസ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുമെങ്കിൽ അതും ചെയ്യാം. നമ്മുടെ ഉൽക്ക ദേ കിടക്കണം ഗൂയിസ്. ഇതിനകത്തേക്ക് കുറച്ച് ഡീറ്റെയിൽസും കൂടെ ആഡ് ചെയ്യാനുണ്ട്. നമ്മുടെ ക്ലസ്റ്റർ ഉണ്ടല്ലോ, ക്ലസ്റ്ററും കൂടെ എടുത്ത് ഇതിനകത്ത് അങ്ങും ഇഞ്ഞുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെക്കണം. ഇങ്ങനെ ഒന്ന് രണ്ട് സ്ഥലത്തോട്ടിരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിനായിട്ട് മൈൻ ചെയ്യുന്ന സംഭവം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു മൈൻ ഷാഫ്റ്റ് ഫുള്ള് നമ്മുടെ ഈ ഒരു ക്ലസ്റ്റർ മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ രൂപാന്തരപ്പെട്ടതാണ്. ബൈ ദ ബൈ, ഇത് മാത്രമല്ല ഇവിടുത്തെ ആ ഒരു സംഭവം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു മെയിൻ മൈനിങ് ഏരിയ ഉണ്ടല്ലോ, ഇവിടെ ഒരുപാട് സ്ഥലത്ത് ഞാൻ ആ സാധനം ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദൂരണം ഇരിക്കുന്നു. ദേ ഈ ക്രാക്കിന് അകത്തൊരണം ഉണ്ട്. ഇവിടെ എവിടെ എങ്ങോട്ടെ കൊണ്ടല്ല അതോ ഇരിക്കുന്ന, പിന്നെ ദേ ഇരിക്കുന്ന, അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലത്ത് ഈ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുഴി ഫുള്ള് ഇത് വീണപ്പോൾ ഉണ്ടായതല്ല, ഇതിവിടെ ഇങ്ങനെ വീണ് ചെറിയൊരു കുഴി ഉണ്ടായി. അപ്പോൾ ആരും കണ്ടാൽ ഇവിടെ ഇങ്ങനെ കുഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഇവിടെ ഒരു വലിയൊരു സംഭവം കണ്ട്, അതങ്ങനെ ഇപ്പോൾ കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മൈനേഴ്സും ആൾക്കാരും എല്ലാം. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നേ ഇല്ലേ എന്ന് വിചാരിച്ച് അവർ താഴെ വരെ വീണ്ടും ഇപ്പോൾ താഴോട്ട് കുഴിച്ച് പോയിരിക്കുകയാണ്. അതായത് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം കൊണ്ട്. അപ്പോൾ താഴോട്ടുള്ള ഈ മൈൻ ഷാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴേക്ക് ഈ സംഭവം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ കുഴിച്ച് കുഴിച്ച് പോയതാണ് ഗൈസ്. ഓക്കെ, അതാണ് സംഭവം. നമുക്ക് ഈ ഒരു മൈൻ ഷാഫ്റ്റിൻ്റെ താഴെയോ അല്ലെങ്കിൽ വേറെ എങ്ങനെ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ
സ്ഥലങ്ങളിലും കൂടെ ഇതിനകത്ത് ക്ലസ്റ്ററുകൾ കൊണ്ടുവയ്ക്കാം. അപ്പം കുറച്ചും കൂടെ ഒരു സ്റ്റോറി ഒന്നും കൂടെ ഒന്ന് ബിലീവബിൾ ആകും. ഓക്കെ, അപ്പോൾ സംഭവം എന്തായാലും അതും സെറ്റായിട്ടുണ്ട്. നമുക്ക് ഇനി ചെറിയ ഒരു അഡീഷനും കൂടെ ഇവിടെ ചെയ്യാം. നമുക്ക് ഇതേണ്ട ഈ ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ക്രെയിനും കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്ക് ഏറ്റവും താഴെ വരണ്ട അവിടെ നിന്ന് ജസ്റ്റ് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഇങ്ങനെ താക്കുന്ന രീതിയിൽ ചെറിയൊരു ക്രെയിനും കൂടെ ഞാനപ്പോൾ സെറ്റ് ചെയ്തിട്ട് വരാം. അതും ഇപ്പം ഇത് അത് വേണമെങ്കിൽ നമുക്കൊരു ടൈം ലാപ്സ് ആയിട്ട് ചെയ്യാം. നമ്മൾ ഇത് ടൈം ലാപ്സ് ആയിട്ടല്ലല്ലോ ചെയ്തത്. അപ്പോൾ ചെറിയൊരു ടൈം ലാപ്സ് നിങ്ങൾ മ്യൂസിക് ഇട്ടോളൂ. ഇതാ വരുന്ന ടൈം ലാപ്സ്. എന്നും പറഞ്ഞ് ഒരുതും കയറി വരുന്നുണ്ട് കയ്യിൽ കുറച്ച് ഷാർട്സും ഒക്കെ പിടിച്ചിട്ട്. അവനാണ് നമ്മുടെ മെയിൻ ക്രെയിൻ ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ അല്ലല്ലോ, അവനാണ് അൺലോഡിങ് ആൻഡ് ലോഡിങ്. ഇതിനകത്തേക്ക് സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ കയറ്റി കൊണ്ടുവരുവാണ്. ഇതിനകത്ത് ഒരുത്തം നിന്ന് ഈ സംഭവം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്രെയിൻ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്രെയിനിൻ്റെ ഓപ്പറേറ്റിംഗ് റൂമാണ് ഇത്. ക്രെയിൻ ദേ ഇരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ബിൽഡും അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ക്രെയിൻ കുറച്ചിങ്ങനെ താന്നിരിക്കുന്നത് പോലെ എനിക്കൊരു ഫീലിംഗ് ഉണ്ട്. നേരെ വെർട്ടിക്കലായിട്ട് വെക്കണോ വേണ്ടെന്ന് ഞാൻ ഒന്ന് രണ്ട് തവണ ആലോചിച്ചതാണ്. നിങ്ങളുടെ സജഷൻ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ ഒരു ബിൽഡിങ് നമ്മുടെ മെയിൻ പാത്തുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യണം. അതൊന്ന് ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനെ നോക്കട്ടെ, ഏതെങ്കിലും വഴി കണ്ടുപിടിക്കാം. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു വഴിയില്ലേ, ഈ വഴി ഇവിടെ എവിടെയെങ്ങാണ്ട കയറി കണക്റ്റ് ആവും. എനിക്ക് തോന്നുന്നു ഏകദേശം ഇതിൻ്റെ അടിഭാഗത്ത് എവിടെയെങ്ങാണ്ടാണെന്ന്. അതാണ് ഇവിടെയൊക്കെ നമ്മൾ ടെറാഫോം ചെയ്തതാണ്. ഈ വഴിയാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ. യെസ് യെസ് യെസ്, ഇതേണ്ട ഈ വഴിയായിട്ട് കണക്റ്റ് ആവും. അപ്പം ഇതുവഴിയും കൂടെ നമുക്ക് ചെറിയൊരു എൻട്രൻസോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതും നമുക്ക് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വെയിറ്റ് ഞാൻ കിടന്നുറങ്ങിയിട്ട് ബാക്കി പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മൈനിങ് കോളനിയുടെ ഡീറ്റെയിലിങ്ങും കാര്യങ്ങളൊക്കെ നൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ. നല്ല അടിപൊളിയായിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സ്ഥലം. നമ്മുടെ ക്രെയിൻ അവിടെ നിന്ന് സാധനങ്ങൾ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ ക്രെയിൻ ഓപ്പറേറ്ററിൻ്റെ റൂം നമ്മളിവിടെ എല്ലാം ടറാഫോം ചെയ്ത് അങ്ങനെ ഒരുപാട് പരിപാടികൾ നമ്മൾ ഈ എപ്പിസോഡിൽ ചെയ്തു. അടുത്ത എപ്പിസോഡ് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൂടെ ഒരു എൻട്രൻസ് പിന്നെ രണ്ട് മൂന്ന് ബിൽഡിങ്ങും കൂടെ വെച്ചിട്ട് ഈ ഒരു ഏരിയ കുറച്ചും കൂടെ ഒന്ന് വെടുപ്പാക്കി എടുക്കണം. അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ നമുക്കൊരു നാല് വീടം ഉണ്ടാക്കിയിട്ട് നമുക്ക് ഒരു ഏരിയ ഫുള്ള് ഒറ്റയടിക്ക് ഒന്ന് തീർക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു എപ്പിസോഡിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ ഇവിടെ ആഡ് ചെയ്യാൻ പറ്റുന്ന വേറെ എന്തെങ്കിലും ഡീറ്റെയിലിങ്ങോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും പറയാം. നമ്മുടെ ഈ ഒരു ഉൽക്ക വന്ന് വീണില്ലേ, അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലും സ്റ്റോറിയോ, കുറേ പേര് ആമിൻ്റെ സ്റ്റോറിയൊക്കെ പറയുന്ന കേട്ടു നമ്മുടെ ആരുടെയും കണ്ട രണ്ടാമത്തെ മോഷണം. അതെ അതെ അതെ, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാക്കിക്കൊണ്ട് വരാം. ഡോണ്ട് വെറി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് കേസ്. സീ യു കേസ് ഇൻ നെക്സ്റ്റ് എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് സ്ട്രീം. അരികാത്തോ.